Hi friends, Assalamu alaikum. Welcome back. Ilham's cookbook ilekku ellarkkum swagatham. Appo innathe vibhavam prawns garlic sauce aanu. Adu engane thayyarakkunnu ennu namukku nokkam. Appo adine njan chimmine ivide kegi virthiyakki vechittunde. Oru 100 to 150 gram ay njan eduthittullu. Kaana ente veettil aage rendu peru ullu. Appo namukku kaikkaranulla avashyathil mathram njan ippo undakkunnathu. ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കണേ. അപ്പോൾ ഒരു 150 ഗ്രാം ചെമ്മീനി അല്ലെങ്കിൽ പ്രോൺസ് ഞാൻ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്കിത് ചെമ്പിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായി നമ്മളൊരു അടി കട്ടിയുള്ള ചെമ്പ് വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലെയിം കൊടുക്കാം. അതിലോട്ട് ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും, ഞാനിപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി, ഓവറായിട്ട് വേവണ്ട. നമുക്ക് വേവിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സെയിം പാൻ തന്നെയാണ് എടുക്കണത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെറുതായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് കൂടി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവാള ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു മീഡിയം സൈസ് സവാള ആണ് അരിഞ്ഞു വെച്ചത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ച് ഇത് പെട്ടെന്ന് ഫ്രൈ ആവുമോ എന്നുള്ളത്, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി ഇതിലോട്ട് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഞാൻ ഇവിടെ എടുത്തത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യും. നന്നായിട്ട് ഇത് ഫുള്ള് വാടി വരണം. അതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച 5 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കാം. ഞാൻ വലുതായിട്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറുതാണെങ്കിൽ 5ഓ 6ഓ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ പ്രോൺസ് വേവിച്ച് വെക്കുമ്പോൾ ഒരു അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളം മാറ്റി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങളെ വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനൊരു 1/2 കപ്പും കൂടിയും വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ നമ്മുടെ സോയ സോസ്. ഞാൻ ഡാർക്ക് സോയ സോസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ലൈറ്റ് ആണെങ്കിൽ കുറച്ചൊരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഡാർക്ക് ആണെങ്കിൽ ഒരു 1 to 1/2 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലെയിം ഒന്ന് നമുക്ക് മീഡിയത്തിലോട്ട് മാറ്റാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഹീപ്ഡ് 1/2 ടേബിൾ സ്പൂൺ ആണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കണം. നമുക്ക് നമ്മൾ കോൺഫ്ലവർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇത് എരിവില്ല. ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റ് പാകത്തിനുണ്ട്. അപ്പോൾ ഉപ്പ് ഇനി ചേർത്ത് കൊടുക്കണ്ട. ഒരു 1/2 ടീസ്പൂൺ കൂടിയും
കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കറി സെറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊരു ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പ്രോൺസ് ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കത് സെർവ് ചെയ്യാം. ഗ്രേവിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചായിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഡിഷ് പ്രോൺസ് ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വളരെയധികം നല്ലതാണ്. ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഹെൽത്തിയുമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.